പൂളിമാട് പാലത്തിന്റെ ഭീമുകൾ തകർന്ന സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പാലം നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലവും കത്തിച്ചു. സമരം സുജിത് കാഞ്ഞോളി ഉദ്ഘാടനം ചെയ്തു. പൂളിമാട് പാലത്തിന്റെ ഭീമുകൾ തകർന്നതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. കുന്ദമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പാലം നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ചിന് ശേഷം പ്രവർത്തകർ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോലവും കത്തിച്ചു. കൂളിമാട് അങ്ങാടിയിൽ നിന്ന് തുടങ്ങിയ മാർച്ച് പാലത്തിന് സമീപം പോലീസ് തടഞ്ഞു. പാലത്തിന്റെ ഹൈറിസ്ക് വർക്കായ സ്ലാബ് ലാൻഡിംഗ് നടക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും സ്ഥലത്ത് ഉണ്ടായിരുന്നില്ലെന്നും കാര്യക്ഷമതയില്ലാത്ത തൊഴിലാളികളാണ് ഉണ്ടായിരുന്നതെന്നും സമരക്കാർ പറഞ്ഞു. മാർച്ച് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുജിത് കാഞ്ഞോളി ഉദ്ഘാടനം ചെയ്തു. ഹർഷൽ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ദുരൂഹത അകറ്റാൻ തകർന്ന പാലം എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ച് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്നും കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിദഗ്ധരായ തൊഴിലാളികളൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട്, സാധാരണക്കാരായ നമ്മൾ പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഈ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെടുത്തപ്പം ഹൈഡ്രോളിക് ജാക്കി തെന്നി വീണ് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാർ വിശദീകരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ അവരുടെ വിശദീകരണം മാത്രമാണ്. ഈ ഒരു ഹൈറിസ്ക് ഉള്ള വർക്ക് നടക്കുമ്പം ഒരു ഉദ്യോഗസ്ഥനും, ഉത്തരവാദിത്തപ്പെട്ട ഈ പാലത്തിൻ്റെ ചുമതലയുള്ള പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഫഹദ് പാഴൂർ, ടി വി ഷാഫി, വിഷൻ വെള്ളരശ്ശേരി, ഒ പി അബ്ദുൽ സമദ്, ജിനീഷ് കുറ്റിക്കാട്ടൂർ, രാഹുൽ മനത്താരത്ത് എന്നിവർ സംസാരിച്ചു. സജി മാവൂർ, സജി പി എച്ച് ഇ ഡി, ദിലീപ്, ഇ പി ഫൈജാസ്, കെ ടി മുഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ.